കേരളത്തിൽ ഒരു വികസനവും അനുവദിക്കില്ലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്തത് ചർച്ചയാവുകയാണ്. ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ഗംഭീര അനുഭവമാണെന്ന് പറഞ്ഞ മുരളീധരൻ ഇന്ത്യയിൽ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നുവെന്നും ട്വിറ്ററിൽ കുറിച്ചു. പക്ഷേ കേരളത്തിലല്ല, ഗുജറാത്തിലാണെന്ന് മാത്രം. ജപ്പാൻ യാത്രക്കിടെയാണ് മുരളീധരൻ ഷിൻകാൻകേൻ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്തത്. ഇതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി കാത്തിരിക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിക്ക് പാരവെച്ച് ഇങ്ങനെ പറയാൻ ഒരു മലയാളിയായ കേന്ദ്രമന്ത്രിക്ക് എങ്ങനെ കഴിയുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് വി ഡി സതീശനൊപ്പം മുരളീധരനും കെ സുരേന്ദ്രനും അടങ്ങുന്ന ബി ജെ പി നേതാക്കളും തുറന്നു പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം താറുമാറായി കിടക്കുന്ന സാഹചര്യത്തിലും പദ്ധതിക്കെതിരായി മാത്രമാണ് മുരളീധരൻ പ്രതികരിച്ചിട്ടുള്ളത്. സ്വന്തം നാട്ടിൽ വികസനം വരാൻ അനുവദിക്കില്ലെന്ന് പറയുകയും ഗുജറാത്തിലെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന മുരളീധരൻ എന്ത് തരം ജനപ്രതിനിധിയാണെന്നാണ് ഏവരും ചോദിക്കുന്നത്.